അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, ഹുസൈൻ സലഫിയാണ് സംസാരിക്കുന്നത്. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന സമസ്ത കുബൂരികളുടെ വിഭാഗത്തിൽപ്പെട്ട പ്രഭാഷകൻ ഒരു ഉദാഹരണം പറഞ്ഞ് സമൂഹത്തിൽ വഷളായ കാര്യം ഇതിനകം വിവാദമായതാണല്ലോ. അതായത്, അള്ളാഹുവല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുന്നതിന്റെ വിധി ഒരാൾ ചോദിക്കുകയും അത് അനുവദനീയമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ അനുവദനീയം എന്ന് പറഞ്ഞാൽ ഒരു പുണ്യമില്ലാത്തത് എന്നല്ലേ വരിക? എങ്കിൽ എന്തിനാണ് നമ്മളത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അനുവദനീയങ്ങളിൽ ഏറെ ഗുണപ്രദമായത് ഉണ്ട്, അത്ര തന്നെ ഗുണകരമല്ലാത്തതും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉദാഹരണം പറയുകയുണ്ടായി. ഇസ്തിഗാസ ഇസ്രായേൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ഇസ്രായേൽ അനുവദിക്കപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? അനുവദനീയമാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ? അതും അനുവദനീയമാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. ഒരു ബെൻസ് യാത്രക്കാരൻ പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തെത്തുന്നു, ലോക്കൽ KSRTCയിൽ യാത്ര ചെയ്യുന്നവൻ വളരെ പതുക്കെ എത്തുന്നു. ഞാൻ ഉദാഹരണം പറഞ്ഞു, വിശപ്പുള്ള ഒരു മനുഷ്യനെ വെറുംചോറ് കഴിക്കാം, ബിരിയാണിയും കഴിക്കാം, രണ്ടും അനുവദനീയമാണ്. പക്ഷെ നമ്മൾ ബിരിയാണിക്ക് മുൻഗണന കൊടുക്കുന്നു. എന്തുകൊണ്ട്? അത് ഫലപ്രദമാണ്. കേവലം അനുവദനീയമായ കാര്യം തന്നെ, പക്ഷെ കൂടുതൽ ഫലപ്രദമാണ്. അതുപോലെ തന്നെ വെറും ചോറ് കഴിക്കുന്നവന് വയറ് നിറയുന്നു, ബിരിയാണി കഴിക്കുന്നത് ഏറെ ഫലപ്രദമായതിനാൽ അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ഈ ഉദാഹരണങ്ങളെല്ലാം നിരത്തി അദ്ദേഹം, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് ഈ ഒരു കാര്യത്തിൽ നിന്ന് തടിയൂരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നമ്മൾ വളരെ കൃത്യമായി കഴിഞ്ഞ ക്ലിപ്പിലൂടെ വിശദീകരിച്ചു. അമ്പലക്കടവ് ഫൈസി, താങ്കൾ പറഞ്ഞ ഉദാഹരണത്തിൽ അള്ളാഹുവല്ലാത്തവരോടുള്ള ഇസ്തിഗാസയാണ് ഏറെ ഫലപ്രദം, ഏറെ പ്രയോജനകരം എന്നതാണല്ലോ താങ്കളുടെ വാദം. അതിനാണല്ലോ താങ്കൾ ബെൻസ് കാറിലെ യാത്രയും ബിരിയാണി തെരഞ്ഞെടുപ്പ്, ബിരിയാണി തീറ്റയുമെല്ലാം ഉദാഹരണമായി പറഞ്ഞത്. എങ്കിൽ താങ്കളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ക്ലിപ്പിൽ ഈ ഉള്ളവൻ ചോദിച്ചിരുന്നു, ബെൻസ് കാർ യാത്രക്കാരനെ ഞങ്ങൾക്ക് മനസ്സിലായി, അഥവാ അത് അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ സഹായം തേടുന്ന വ്യക്തിയാണ്. ബിരിയാണി കഴിക്കുന്നവരെയും ഞങ്ങൾക്ക് മനസ്സിലായി, അതും അള്ളാഹുവല്ലാത്തവരോട് വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്ന ഇസ്തിഗാസ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചാണ്, അഥവാ അത് രണ്ടും ഏറെ ഫലപ്രദമായതിന്റെ ഉദാഹരണമായിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാൽ ലോക്കൽ KSRTC യാത്രക്കാരൻ ആരാണ്, അതുപോലെ തന്നെ വെറും ചോറ് തീറ്റക്കാരൻ ആരാണ് എന്ന് ചോദിച്ചിരുന്നു. മഹാത്മാക്കളോടുള്ള ഇസ്തിഗാസ, മഹാത്മാക്കളോടുള്ള മരിച്ചു മൺമറഞ്ഞുപോയ മഹാത്മാക്കളോടുള്ള പ്രാർത്ഥന, സഹായത്തേട്ടം, അത് ഏറെ പ്രയോജനകരമാണ്, ഫലപ്രദമാണ് എന്ന് വന്നാൽ അദ്ദേഹത്തോട് ചോദിക്കുവാനുള്ളത്, ഈ ഏറെ പ്രയോജനം കിട്ടാത്തതും ഫലപ്രദമല്ലാത്തതുമായ തേട്ടം പിന്നെ ആരോടുള്ളതാണ്? അദ്ദേഹം പറയുന്നു, ഞാൻ മഹാത്മാക്കളോടുള്ള തേട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്, അള്ളാഹുവിനോടുള്ള തേട്ടത്തെ ഉദ്ദേശിച്ചിട്ടില്ല. ചോദിക്കട്ടെ ഫൈസി, താങ്കളുടെ ഉദാഹരണത്തിലെ KSRTC ലോക്കൽ KSRTCയിൽ യാത്ര ചെയ്യുന്നയാളും ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നയാളും എന്ന് പറഞ്ഞല്ലോ, ഇതിൽ താങ്കൾ ഉദ്ദേശിച്ച ബെൻസ് കാറിലെ യാത്രക്കാരനെ ഞങ്ങൾക്ക് മനസ്സിലായി, അത് താങ്കളുടെ വ്യാഖ്യാന പ്രകാരം മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് രക്ഷിക്കണേ, സഹായിക്കണേ എന്നിങ്ങനെ പറയുന്ന മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തുന്നയാളാണ് ബെൻസ് കാറിലെ യാത്രക്കാരൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ താങ്കളുടെ ഈ ഉദാഹരണത്തിലെ ലോക്കൽ KSRTC യാത്രക്കാരൻ ആരാണ്, അത് താങ്കൾ പറയണം.
താങ്കൾ ആ ചോദ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ക്ലിപ്പിൽ താങ്കൾ പറയുന്നു ലോക്കൽ KSRTC യാത്രക്കാരന്റെ ഉദാഹരണമാണ് സലഫി ചോദിക്കുന്നത് എന്ന്. ഞാൻ ലോക്കൽ KSRTC യാത്രക്കാരന്റെ ഉദാഹരണമല്ല ചോദിച്ചത്. ഞാൻ താങ്കളോട് ആവർത്തിച്ചു ചോദിച്ചു, അള്ളാഹുവിനോട് മാത്രം നേരിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി താങ്കളുടെ ഉദാഹരണത്തിൽ ഏതിലാണ് ഉൾപ്പെടുക? ഫൈസി കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് താങ്കളാണ്. ഫൈസി കണ്ണടച്ചാൽ ഫൈസിക്ക് മാത്രമേ ഇരുട്ടാവുകയുള്ളൂ. നിങ്ങൾ ഈ വിഷയത്തിൽ വിടാൻ തീരുമാനിച്ചിട്ടില്ല. താങ്കൾ ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും ശ്രമിക്കേണ്ടതില്ല. താങ്കൾ പറഞ്ഞേ പറ്റൂ ഇതിന് മറുപടി. എന്ത്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം ചോദിക്കുന്നത് ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നത് പോലെയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം നേരിട്ട് സഹായം ചോദിക്കുന്നത് ഏത് ഉദാഹരണത്തിലാണ് താങ്കൾ ഉൾപ്പെടുത്തുക? അത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നതിനേക്കാൾ ഫലം കൂടുതലുള്ളതാണോ അതോ ഫലം കുറഞ്ഞതാണോ? ഇതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. താങ്കൾ ഇതിന് കൃത്യമായി മറുപടി തരണം. അതിന് ഞാൻ പ്രത്യേകം വേറൊരു കാര്യം കൂടെ അന്ന് സൂചിപ്പിച്ചിരുന്നു. നിങ്ങളുടെയൊക്കെ മനസ്സ് അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് തേടുന്നത് തന്നെയാണ് ഏറെ പ്രയോജനപ്രദം, ഏറെ ഫലപ്രദം. അള്ളാഹുവിനോട് തേടുന്നത് അത്ര തന്നെ ഫലപ്രദമല്ല, ഫലം കുറഞ്ഞ കാര്യമാണ് എന്ന് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്നും അതാണ് നിങ്ങൾ പച്ചയായി പണ്ടും സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ പറയുകയും എഴുതുകയും ചെയ്തിട്ടുള്ളത് എന്നും കഴിഞ്ഞ ക്ലിപ്പിൽ ഞാൻ വിശദമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനാണ് ഞാൻ അന്ന് നിങ്ങളുടെ പണ്ടുകാല പഴയകാല മുസ്ലിയാക്കന്മാരും ഇപ്പോൾ പലരും പറയുന്ന ഉദാഹരണം, ട്രാൻസ്ഫോമറിലേക്ക് നേരിട്ട് ബൾബിൽ നിന്ന് കണക്ഷൻ കൊടുക്കുന്ന ഉദാഹരണവും, മുഖ്യമന്ത്രിയെ ഒരു സാധാരണ പ്രവർത്തകൻ നേരിട്ട് സമീപിക്കുന്ന ഉദാഹരണവും ഒക്കെ ഫലം കുറയും, അത് അപകടമാണ് എന്നും, സ്വിച്ച് ബോർഡ് ഇടക്ക് വേണമെന്നും, ഇടക്ക് മറ്റുള്ള നേതാക്കന്മാരെ ഇടയിലാക്കിക്കൊണ്ട് ചെന്നാലാണ് ഫലപ്രദം എന്നുമൊക്കെ നിങ്ങൾ പറയാറുള്ളത് എടുത്തുദ്ധരിച്ചിരുന്നു. കാമ എന്ന് ഫൈസി മിണ്ടിയിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ തന്നെ കൂടെ നടക്കുന്ന നിങ്ങളുടെ തട്ടകത്തിലെ തന്നെ ഫൈസി അദ്ദേഹത്തിന്റെ മൊഹീദ്ദീൻ മാലി വ്യാഖ്യാനത്തിൽ അദ്ദേഹം അള്ളാഹു ോട് നേരിട്ട് സഹായം ചോദിക്കുന്നതിനേക്കാൾ ഫലപ്രദമായത് അഥവാ ചോദിച്ച കാര്യം ഉത്തരം ലഭിക്കുവാൻ ഏറ്റവും ഉത്തമം മഹാത്മാക്കളോട് ചോദിക്കലാണ് എന്ന് പച്ചയായി എഴുതിയിട്ടുണ്ട്. താങ്കളുടെ തട്ടകത്തിലെ തന്നെ ഫൈസി മൊഹീദ്ദീൻ മാലിക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ടല്ലോ. അതിൽ കൃത്യമായി അദ്ദേഹം പറയുന്നു, മഹാത്മാക്കളെ മാറ്റി നിർത്തി അള്ളാഹുവോട് നേരിട്ട് സഹായം ചോദിക്കലാണ് ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് എന്നതിന് യാതൊരു തെളിവുമില്ല. തീർന്നില്ല, ഇനിയും കേട്ടോ. മറിച്ച് ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കളോട് ചോദിക്കലാണ് എന്ന വസ്തുത ഖുർആനോ ഹദീസോ തള്ളിക്കളയുന്നില്ല. ഇനിയും എഴുതുകയാണ്, അതിനാൽ ചോദിക്കുന്നവന് കാര്യം നേടാൻ ഏറ്റവും നല്ലത്. ഫൈസി മനസ്സിലാക്കണം, KSRTCയും ബെൻസും ഇവിടെ ശരിക്ക് കൊണ്ടുവാ. അതിനാൽ ചോദിക്കുന്നവന് കാര്യം നേടാൻ ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത് മഹാത്മാക്കൾ മുഖേനയാണെന്ന് വരുന്നു. കാരണം അതിലേ കാര്യം നേടുന്ന ഉറപ്പുള്ളൂ. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചിരുന്നു. താങ്കൾ ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് വളരെ വിദഗ്ധമായി. മാത്രമല്ല, താങ്കളുടെ തട്ടകത്തിലെ ഫൈസി അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാനത്തിൽ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനത്തിൽ, സൂറത്തുൽ ബഖറയിലെ ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണമെന്നും, അല്ലാത്തവർക്ക് ഉത്തരം ലഭിക്കില്ല, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നവർക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്ന് പച്ചയായി എഴുതിയ കാര്യവും തെളിവ് സഹിതം സ്ക്രീനിലാ പേജും വരികളും കാണിച്ചുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പാകെ വിവരിച്ചിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ ഖുർആൻ വ്യാഖ്യാനത്തിൽ അദ്ദേഹം സൂറത്തുൽ ബഖറയുടെ 186-ാമത്തെ ആയത്തായ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നീ ഖരീബ് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എന്താണ് അദ്ദേഹം അവിടെ പച്ചയായി എഴുതിയത്? ഈ സൂക്തം തന്നെ പറയുന്നത് അള്ളാഹുവുമായി അടുക്കാൻ പ്രവാചകനെയാണ് ആദ്യം സമീപിക്കേണ്ടത് എന്നാണ്. എന്നല്ലേ ഫൈസി എഴുതിയത്?
അതിൽ നിന്നൊക്കെ താങ്കൾ വിദഗ്ധമായി ഒഴിഞ്ഞു മാറുന്നു. കാരണം എന്താണ്? അതിലൊക്കെ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലിരിപ്പാണ്. അതായത് അള്ളാഹുവോട് നേരിട്ട് ചോദിക്കുന്നത് അത്ര തന്നെ ഫലപ്രദമല്ല. ആപേക്ഷികമായി അള്ളാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഗാസയാണ് ഏറെ പ്രയോജനപ്രദം, ഏറെ ഫലപ്രദം. ഇതാണ് നിങ്ങളുടെ വാദം. ആ വാദമാണ് ഫൈസിയുടെ മുഹീദ്ദീമാല വ്യാഖ്യാനത്തിലും ഖുർആൻ വ്യാഖ്യാനത്തിലും നിങ്ങളുടെ ഈ ബെൻസ് കാർ പിന്നെ ഉദാഹരണത്തിലും വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിയാതെ നിങ്ങൾ കിടന്ന് വട്ടം കറങ്ങുന്നത് കൊണ്ട് അവസാനം നിങ്ങൾ ചോദ്യം മാറ്റി നിങ്ങൾക്ക് ഉത്തരം പറയാൻ പാകത്തിൽ നിങ്ങൾ ഇപ്പോഴത്തെ ക്ലിപ്പിൽ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. എന്താണ് ആ ചോദ്യം? അത് പറയുന്നത്, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ലോക്കൽ KSRTC യാത്ര ചെയ്യുന്ന സമാനവും മഹാത്മാക്കളോട് സഹായം തേടുന്നത് ബെൻസുകാരിൽ പോകുന്നതിന് സമാനവുമാണെന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. വല്ലാത്തൊരു ദുഷ്പ്രചരണം. ഞാൻ ഇക്കാര്യം ഒരു വോയിസിൽ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോൾ ചോദിക്കുന്നത് എങ്കിൽ എനിക്ക് മനസ്സിലായില്ല, എന്നാൽ പിന്നെ ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് ഒരു ഉദാഹരണം പറഞ്ഞു തരാമോ? അത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലിന് മറ്റെന്താണ് എന്ന് ചോദിച്ച് അദ്ദേഹം കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. KSRTC ഏതാ? KSRTC ഒരു ഉദാഹരണം പറയാൻ സലഫി ചോദിക്കുന്നു. ഞാൻ നിങ്ങളോട് KSRTC ഉദാഹരണം പറയാനല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് അള്ളാഹുവോടുള്ള പ്രാർത്ഥനയാണോ മഹാത്മാക്കളോടുള്ള പ്രാർത്ഥനയാണോ? അതാ എന്റെ ചോദ്യം. അള്ളാഹുവോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നത് താങ്കളുടെ തന്നെ ഉദാഹരണത്തിലെ ഏത് വകുപ്പിലാണ് പെടുക? ലോക്കൽ KSRTC യാത്രയിലാണോ പെടുക, അതോ ബെൻസ് യാത്രയിലാണോ പെടുക? വെറും ചോറ് തീറ്റയിലാണോ പെടുക, ബിരിയാണി തീറ്റയിലാണോ പെടുക? കൃത്യവും അതുപോലെ തന്നെ വ്യക്തവും സ്പഷ്ടവുമായ ഒരു മറുപടിയും വിവരണവും നൽകിയാൽ ഏറെ ഫലപ്രദമായിരുന്നു, അത് ഏറെ പ്രയോജനപ്രദമായിരിക്കും. അതായത് മഹാത്മാക്കളോടുള്ള പ്രാർത്ഥന താങ്കൾ ബെൻസിനോട് ഉപമിച്ചു എങ്കിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന നിങ്ങളുടെ ഈ ഉദാഹരണത്തിൽ ഏതിൽപ്പെടുമെന്നാണ് ചോദ്യം. അതിന് മറുപടി പറയാതെ ഒരു കേവലം ജായിസായ കാര്യം, ഒരു അനുവദനീയമായ കാര്യത്തിന് ഉദാഹരണം എന്ന നിലക്ക് നിങ്ങളിപ്പോ പുതിയൊരു ഉദാഹരണം കൊണ്ടുവന്നിരിക്കണത്. ഹുസൈൻ സലഫിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി മനസ്സിലാക്കി തരികയാണ്. ലോക്കൽ KSRTC യാത്ര ചെയ്യൽ അനുവദനീയമാണ്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ഫലം കുറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ച ഉദാഹരണമാണ് ഇതാ. ഒരു മൃഗത്തിന്റെ ജനനേന്ദ്രിയത്തേക്ക് നോക്കൽ ജായിസാണ്, അനുവദനീയമാണ്. ഹുസൈൻ സലഫിക്ക് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. ഫലപ്രദമല്ലാത്ത ഒരു ജായിസായ കാര്യം. ഒരു മൃഗത്തിന്റെ ജനനേന്ദ്രിയത്തിലേക്ക് നോക്കൽ ജായിസാണ്. ആരോടാ ഫൈസി പൊട്ടൻ കളിക്കുന്നത്? നിങ്ങൾ മൃഗത്തിന്റെ ജനനേന്ദ്രിയത്തിലേക്ക് നോക്കി ഇങ്ങനെ ഇരുന്നോളിൻ. ഇതിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ട് ഇനി നിങ്ങൾക്ക് അതേ പറ്റൂ, മൃഗത്തിന്റെ ജനനേന്ദ്രിയം നോക്കി ഇങ്ങനെ ഇരിക്കുക. അതല്ലാതെ നിങ്ങൾക്ക് നിവൃത്തിയില്ല എന്നിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് ഫൈസി എന്റെ ചോദ്യം നിലനിൽക്കുകയാണ്. താങ്കളുടെ തന്നെ ഉദാഹരണത്തിൽ ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നവരെ ഞങ്ങൾക്ക് മനസ്സിലായി, അഥവാ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവരാണ് എങ്കിൽ അള്ളാഹുവോട് മാത്രം സഹായം ചോദിക്കുന്നവർ ഏതിലാണ് പെടുക? KSRTC യാത്രയിലോ ബെൻസ് യാത്രയിലോ അതോ അതിലും അപ്പുറമുള്ള സ്പീഡുള്ള മറ്റേതെങ്കിലും വാഹനത്തിൽ യാത്ര ചെയ്യുന്നതോ, അതോ അത്ര തന്നെയും സ്പീഡ് ഇല്ലാത്ത അതിനേക്കാൾ താഴെയുള്ള വല്ല വാഹനത്തിലും യാത്ര ചെയ്യുന്നതാണോ? ഇതാണ് നിങ്ങൾ പറയേണ്ടത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിന് കഴിയാത്തതിലുള്ള രോഷവും പ്രയാസവും സങ്കടവുമാണ് ഇപ്പോ വേറെ വിഷയത്തിലേക്ക് കുതറി മാറിക്കൊണ്ട് താങ്കൾ ശ്രമിക്കുന്നത്. എന്താ ഇപ്പൊ ചെയ്യുന്നത്? ഇതിന് ഉത്തരം പറയാൻ കഴിയാതെ കണ്ടപ്പോ പറയണ ആ ബെൻസിന്റെ കാറ്റ് പോയിരിക്കണെന്ന്. ബെൻസിന്റെ അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ഉദാഹരണമാണ് നിങ്ങൾ ബെൻസ് പറഞ്ഞത്. ആ ബെൻസിന്റെ കാറ്റ് നിങ്ങൾ ടയറ് കുത്തിപ്പൊട്ടിച്ച് കാറ്റ് പോയിപ്പോ, അതിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ആ ബെൻസിന്റെ കാറ്റ് പോയി, അത് നിങ്ങൾക്കും മനസ്സിലായില്ലേ? അത് കാറ്റ് പോയി എന്നിപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഉദാഹരണമായി നിങ്ങൾ പറഞ്ഞ ബെൻസിന്റെ കാറ്റ് പോയി എന്നാണ് ഫൈസി ഇപ്പൊ നിങ്ങൾ ഇതിൽ സമർത്ഥിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സമ്മതിച്ചിട്ടുള്ളത്. അൽഹംദുലില്ല, ആ കാറ്റ് പോയി അല്ലേ? പക്ഷേ KSRTCയുടെ കാറ്റ് പോയിട്ടില്ല. അത് നിങ്ങൾ പറയണം. അത് മൃഗത്തിന്റെ ജനനേന്ദ്രിയത്തിലേക്ക് നോക്കലാന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ
നോക്കണ്ട, തീർന്നില്ല ഫൈസി, നിങ്ങളിപ്പോ ചെയ്യുന്നത് വേറെ ഒരു കുതന്ത്രമാണ് എന്ന് ജിന്നും അതുപോലെ തന്നെ മലക്കും അഭൗതികവും കാര്യകാരണ ബന്ധവും ആ നിലക്കുള്ള ചർച്ചകളിലേക്ക് വേറെ രണ്ട് മൂന്ന് ചോദ്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് പല്ലിവാലി മുറിച്ചിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണെങ്കിൽ അത് തൽക്കാലം ഇവിടെ വിലപ്പോവുകയില്ല എന്ന് ഫൈസിയോട് സവിനയം ഉണർത്തിക്കൊള്ളട്ടെ. പിന്നെ നേരിട്ട് നിങ്ങൾക്ക് ബെൻസി വാരത്തിൽ ചർച്ച ചെയ്യണമെന്നാണോ? ഈ ചോദ്യത്തിനുള്ള മറുപടി അങ്ങ് പറയു, അതിന്റെ മുറക്കനുസരിച്ച് നേരിട്ടിരുന്ന് ചർച്ച ചെയ്യാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.